പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പ്രാക്ടിക്കൽ പരീക്ഷകൾ എന്ന് തുടങ്ങുമെന്ന കാര്യത്തിന് ഏറെക്കുറെ വ്യക്തത വന്നു കഴിഞ്ഞു. സാധാരണ ഫെബ്രുവരി മാസം മുഴുവനായി ഏതെങ്കിലും ദിവസം നടക്കാറുള്ള പ്രാക്ടിക്കൽ പരീക്ഷ ഏപ്രിൽ 15-ഓട് കൂടി തുടങ്ങുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പു വന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഇലക്ഷൻ എന്ന് നടക്കുമെന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമായി. ഏപ്രിൽ 6-നാണ്. മാർച്ച് 30-ന് തിയറി പരീക്ഷകൾ കഴിഞ്ഞാൽ പിന്നെ 15 ദിവസത്തോളം വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരിശീലനം നടത്താൻ സമയം അനുവദിക്കുന്നതാണ്. അതിനുശേഷം ഏപ്രിൽ 15 മുതൽ ഏപ്രിൽ 30 വരെയെങ്കിലും പ്രാക്ടിക്കൽ പരീക്ഷകൾ നടക്കും. നിങ്ങളുടെ പരീക്ഷ എന്നാണ് എന്ന കാര്യം സ്കൂളിൽ നിന്ന് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് ഇത്ര ദിവസത്തിനകം പരീക്ഷകൾ നടത്തി മാർക്കുകൾ അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം മാത്രമേ നിർദ്ദേശമായി നൽകുകയുള്ളൂ. സ്കൂളിലെ സൗകര്യവും പരീക്ഷ നടത്താൻ മറ്റൊരു സ്കൂളിൽ നിന്ന് വരുന്ന എക്സ്റ്റേണൽ എക്സാമിനറുടെ സൗകര്യം കൂടി പരിഗണിച്ചാണ് ഡേറ്റ് തീരുമാനിക്കപ്പെടുക. ഒരു സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് പരീക്ഷ നടത്തില്ല. 15 വിദ്യാർത്ഥികൾ വീതമടങ്ങുന്ന വിവിധ ബാച്ചുകളാക്കി മാറ്റിയ ശേഷം ഓരോ ബാച്ചിനും 3 മണിക്കൂർ അടങ്ങുന്ന സമയം അനുവദിക്കും. ആ സമയത്താണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷ നടത്തുക. പ്രാക്ടിക്കൽ പരീക്ഷയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, റെക്കോർഡിന് എത്ര മാർക്ക്, വൈവയ്ക്ക് എത്ര മാർക്ക്, എക്സ്പെരിമെൻറ്റിന്, റിസൾട്ടിന് എന്നീ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ സബ്ജക്റ്റിലും വിദ്യാർത്ഥികൾ പരിശീലിക്കേണ്ട പ്രാക്ടിക്കൽ ഫോക്കസ് ഏരിയ ഡിപ്പാർട്ട്മെൻറ്റ് മുൻപ് തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതുപ്രകാരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ നിന്ന് പ്രാക്ടിക്കൽ പരിശീലനങ്ങൾ ലഭിക്കുക. വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ കൂടുതൽ ലളിതമാക്കാൻ വേണ്ടി കെമിസ്ട്രി, സുവോളജി, ബോട്ടണി എന്നീ സബ്ജക്റ്റുകളുടെ മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഒരു വീഡിയോയിലൂടെ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് പ്രാക്ടിക്കൽ ഹാളിൽ കയറിയ ശേഷം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് അത് പൂർത്തീകരിക്കുന്നത് എന്ന് വളരെ വിശദമായി നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.